പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ മഞ്ഞനിക്കര പ്രസംഗം കേട്ടു. ആദ്യം കേട്ടപ്പോൾ വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസംഗമായിട്ടാണ് തോന്നിയത്. എന്നാൽ സൂക്ഷ്മമായി ശ്രദ്ധിച്ചപ്പോൾ പ്രകോപനപരമായി പല കാര്യങ്ങൾ പറഞ്ഞതിലൂടെ വളരെ നല്ല കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി അദ്ദേഹം പറഞ്ഞത് കോടതിക്കോ ജഡ്ജിക്കോ വിശ്വാസം എന്തായിരിക്കണം എന്നോ അല്ലെങ്കിൽ എന്തു വിശ്വസിക്കണമെന്നോ പറയാൻ കഴിയില്ല എന്നാണ്. ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ അത് ശരിയാണ്. ഇവിടെ നമ്മളാരും എന്തു വിശ്വസിക്കണമെന്നോ വിശ്വസിക്കരുതെന്നോ ഒരു കോടതിയും നമ്മളോട് പറയില്ല. അത് ഒരു മതേതര രാഷ്ട്രമല്ലാത്ത ഏകാധിപത്യ സ്വഭാവമുള്ള രാഷ്ട്രത്തിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് അനുഭവിക്കാൻ യോഗമില്ലെങ്കിലും അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുള്ള ഒരു കാര്യമാണ്. അതിനോട് എനിക്ക് യോജിപ്പുള്ളതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസം എന്ത് അല്ലെങ്കിൽ എന്ത് വിശ്വസിക്കണം എന്ന് കോടതി പറയുകയില്ല എങ്കിലും പള്ളികളെയും അതിൻ്റെ സ്വത്തുക്കളെയും സംബന്ധിച്ച് തർക്കമുണ്ടാകുമ്പോൾ അത് എങ്ങനെ ഭരിക്കപ്പെടണം, അതിൻ്റെ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണം എന്ന് കോടതികൾ പറയും. ഇന്ത്യ പോലൊരു രാജ്യത്ത് അതനുസരിച്ചേ തീരൂ. അതിനപ്പുറത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അദ്ദേഹത്തിനും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ പൂർവികർ ഉണ്ടാക്കിയ പള്ളികൾ വിട്ട് നിങ്ങൾ ആരും പോകരുത് എന്നാണ്. ഇത് നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ്. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും വ്യംഗമായിട്ട് പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായത് നിങ്ങളാരും നിങ്ങളുടെ ഇടവ പള്ളികൾ വിട്ടു പോകണ്ട, മലങ്കര സഭയുടെ ഭരണഘടന അനുസരിച്ച് നിങ്ങൾ അതിനകത്ത് തുടരുക. അത് നമ്മളും എന്നും ആവശ്യപ്പെടുന്നതാണ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതുമാണ്. ഈ ഇടവ പള്ളികൾ വിട്ട് നമ്മളുടെ പൂർവികരുണ്ടാക്കിയ പള്ളികളാണ്, അത് വിട്ട് നമ്മളാരും എങ്ങും പോകണ്ട, ഇവിടെ മലങ്കര സഭയ്ക്കൊരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് ആ ഭരണഘടന പ്രകാരം നിയമിക്കപ്പെടുന്ന വികാരിയുടെ ചുമതലയിൽ ആ ഇടവകയിൽ നിന്നുള്ള പൂർവ അവകാശികളായി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് സന്തോഷപൂർവ്വം തുടരുകയാണ് ഏറ്റവും അധികാമ്യം. അത് തന്നെ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയും പറഞ്ഞു. ഇനി പള്ളികളിൽ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ അദ്ദേഹം അതിനൊരു ഉപദേശം തന്നു. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു പള്ളിയോ മറ്റ് സ്ഥാപനങ്ങളോ വെച്ച് മാറിക്കൊള്ളുക. അതിന് പരിശുദ്ധ സിംഹാസനം നിങ്ങളുടെ കൂടെ എന്നും ഒപ്പം കൂട്ടായിട്ട് ഉണ്ടായിരിക്കും. പരിശുദ്ധ സിംഹാസനത്തിന് ഒരിക്കലും നഷ്ടം വരാൻ പാടില്ലല്ലോ. മലങ്കര സഭയ്ക്കുണ്ടാകുന്ന നഷ്ടം അത് സിംഹാസനത്തിന് മുതൽക്കൂട്ടായി തീരും. അതിലും നമുക്ക് വിയോജിപ്പ് ഉണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ആദ്യമേ സൂചിപ്പിച്ച പോലെ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ആരെന്ത് വിശ്വസിക്കണമെന്ന് ആർക്കും നിർബന്ധിക്കാൻ പറ്റില്ല. ഒരാൾക്ക് അതുകൊണ്ട് അല്ലെങ്കിൽ ഏതാനും പേർക്ക് അവരിപ്പോൾ നിലനിൽക്കുന്ന ഇടവക വിട്ടപ്പുറത്ത് പോയി പുതിയൊരു പള്ളിയോ കെട്ടിടമോ സ്ഥാപനമോ ഉണ്ടാക്കി അത് എങ്ങനെ പോകുന്നതിന് നമുക്ക് ആർക്കും തടയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനും പാത്രിയാർക്കീസ് ബാവയുടെ ഉപദേശം നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. നിങ്ങൾ വഴക്ക് പിടിക്കേണ്ട മക്കളെ, നിങ്ങൾ അപ്പുറത്ത് പോയി വേറെ പള്ളി വെച്ചോ, സിംഹാസനം നിങ്ങളുടെ കൂടെ നിന്നോളാം. ഇത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സമാധാന ദൂതൻ എപ്പോഴും സമാധാനത്തിനായി എൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടിട്ടിരിക്കുന്നു, ഞാൻ കത്തുകൾ അയക്കുന്നു എന്ന് പറയുന്ന പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ എൻ്റെ ഒപ്പം പറയുന്ന എന്നാണ്, ഒരാളെങ്കിലും പരിശുദ്ധ സിംഹാസനത്തിനോടൊപ്പം ഉണ്ട് എങ്കിൽ സിംഹാസനം അവരെ ചേർത്ത് നിർത്തും. അപ്പോൾ തുറന്നിട്ടിരിക്കുന്ന വാതിൽ കൂടെ ഒരിക്കലും ഞങ്ങൾ സമാധാനം വരുത്തില്ല. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ ഒപ്പം കൂട്ടി നിർത്തുമെന്നാണ് എൻ്റെ ഈ സമാധാന സന്ദേശത്തിൻ്റെ താല്പര്യം എന്ന് അദ്ദേഹം വ്യക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, പള്ളിയുടെ
പേര് അല്ലെങ്കിൽ പള്ളിയുടെ അല്ല സഭയുടെ പേരെടുത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു. മലങ്കര സഭയെക്കുറിച്ചല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, മലങ്കര ജേക്കബൈറ്റ് സിറിയൻ ചർച്ചിനെ കുറിച്ചാണ് എന്ന്. അത് വേറൊരു സഭയാണ്, വേറൊരു പ്രസ്ഥാനമാണ്, നമ്മളുമായിട്ട് ബന്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പേര് ചൊല്ലി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കട്ടച്ചിറയിലെയും മേപ്രായിലെ കാര്യമൊക്കെ പറഞ്ഞ് വികാരക്ഷോഭം കണ്ടു. കട്ടച്ചിറ വാതിൽ ചവിട്ടിപ്പൊളിച്ച കാര്യത്തിൽ വികാരീതനായി ഒക്കെ കണ്ടു. അവിടെ ശ്രദ്ധിക്കേണ്ടത് മണിക്കൂറുകളോളം താക്കോലിന് കാത്തുനിന്ന അധികാരികളെയും വികാരിയെയും കൊണ്ട് ഇത് ചെയ്യിച്ചതാരാണ്. അതോടൊപ്പം കോലഞ്ചേരിയിൽ പള്ളിയകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചപ്പോഴും പിറവത്ത് കുരിശിൻ്റെ മുകളിൽ സ്ത്രീകളടക്കം മണ്ണെണ്ണയും പാട്ടയുമായി സ്വയം മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴും ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ വരിക്കോലിയിൽ വികാരിയച്ഛനെ വഴിക്കിട്ട് മർദ്ദിച്ചപ്പോഴും ഒന്നും ഇല്ലാത്തൊരു വികാരക്ഷോഭം കട്ടച്ചിറയിലേക്ക് മാത്രം ഒഴുകുന്നത് എങ്ങനെയെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ആ രോഷം വളരെ സെലക്റ്റീവാണ്, തിരഞ്ഞെടുക്കപ്പെട്ടിടത്ത് മാത്രം എൻ്റെ ധാർമ്മികത ഉയർന്നു വരും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പലതിനെയും കാണുന്നത്. ഇതോടെ